Hi friends, welcome to 3rd standard Maths Worksheet. Ella kootukarkkum 3rd class Maths Worksheet ilekku swagatham. Appol ini vendi nammal discuss cheyan poguna 3rd standard Maths Worksheet aane. Appo video ilekku kadakkum munpu kootukarude poem parayunna pole thanne innu workukalukku kootukarude sundamayi chen shramikkane. മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞങ്ങളെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആദ്യമായി തന്ന ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായിരുന്നു ചോദ്യം? എത്രാമത്തെ പേജ് നമ്പറാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 58 ചോദ്യം. ഡ്രോ ഡ്രോ ആൻഡ് ഡ്രോ എഗെയിൻ. See the picture drawn by joining the dots. നിങ്ങൾക്കിവിടെ രണ്ട് പിക്ചർ കാണാം, രണ്ട് പിക്ചർ കാണാം. അതൊക്കെ ഇവിടെ തന്നിരിക്കുന്ന ഡോട്ട്സ് ജോയിൻ ചെയ്തുകൊണ്ടുണ്ടാക്കിയ പിക്ചറാണ്. ഡ്രോ പിക്ചേഴ്സ് ഓഫ് യുവർ ചോയ്സ് ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. നിങ്ങളോട് പറയുന്നത് ഇതുപോലെ നിങ്ങളുടേതായ ചോയ്സ് ഉപയോഗിച്ച് ഇതുപോലെയുള്ള പിക്ചർ വരക്കാനാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പിക്ചർ വരക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എനിക്ക് വരക്കാൻ സാധിക്കില്ല, എന്നിരുന്നാൽ ഞാൻ എങ്ങനെ വരച്ചു തരാം വരക്കാമെന്ന് പറഞ്ഞു തരാം. കാരണം ഞാൻ സ്ക്രീനിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് വരക്കാനാവില്ലല്ലോ. അപ്പോൾ കൂടാതെ ഇവിടെ രണ്ട് പിക്ചർ കാണുന്നില്ലേ? എക്സാമ്പിളേക്ക് തന്ന ഈ രണ്ട് പിക്ചർ നോക്ക്. ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് വരക്കാനാവില്ലേ? എന്താണ്, ഇവിടെ രണ്ട് സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾസും ഒക്കെ ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്. അല്ല, റെക്റ്റാങ്കിൾസ് അല്ല, ട്രയാങ്കിൾസും ഉപയോഗിച്ചുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ കൂട്ടുകാർക്ക് വരക്കാനാവില്ലേ? അതെ, ഒരു സ്ക്വയർ വരക്കും ഒരു ട്രയാങ്കിൾ വരക്കും, അങ്ങനെയൊക്കെ പല പല ഷേപ്സും ഉണ്ടാക്കാൻ സാധിക്കും. കൂട്ടുകാരൊന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് കൂട്ടുകാരൊന്ന് ഈ ഡോട്ട്സൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിരുന്നു. അതുപോലെ കൂട്ടുകാരൊന്ന് വരച്ച് നോക്കേണ്ടതാണ്. കാരണം എനിക്കിവിടെ കാണിച്ചു തരാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് എല്ലാ കൂട്ടുകാരൊന്ന് ക്ഷമിക്കണേ. അടുത്ത പ്രവർത്തനം ഞാൻ പറഞ്ഞു തരാം. അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? ഷേപ്പ് യൂസിങ് സ്റ്റിക്സ്. നിങ്ങളോട് അടുത്ത എന്താണ് പ്രവർത്തനം എന്ന് നോക്കാം. സീ ദ ട്രയാങ്കിൾസ് ഐ ഹാവ് മെയ്ഡ്. ഒരു കുട്ടി പറയുകയാണ് ഞാൻ വരച്ച ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രയാങ്കിളാണ് ഇവിടെ കാണുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഐ ഹാവ് മെയ്ഡ്? അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? പുറത്ത് വരാനുള്ളത്? അതൊരു പെൺകുട്ടി വയ്ക്കുക. ഏത് ഷേപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അതെ, എന്താണ്? അത് റെക്റ്റാങ്കിളും. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, യൂസിങ് മാത്സ് സ്റ്റിക്ക് നമ്മുടെ തീപ്പെട്ടി കൊള്ളിനെ കൊണ്ട് വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ്. അതിനെക്കൊണ്ട് നമുക്ക് ട്രയാങ്കിൾസ് റെക്റ്റാങ്കിൾസ് ഒക്കെ ഉണ്ടാക്കാം. ഹൗ മെനി മാത്സ് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് ട്രയാങ്കിൾ ആൻഡ് എ റെക്റ്റാങ്കിൾ? അപ്പം നമുക്ക് കൊസോന്ന് ഒന്നും കൂടെ നോക്കാം. ഹൗ മെനി മാത്സ് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര മാത്സ് സ്റ്റിക്സ്, എത്ര തീപ്പെട്ടി കൊള്ളി ആവശ്യമാണെന്നാണ് ചോദിക്കുന്നത്. എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യമാണ്? മൂന്ന് തീപ്പെട്ടിക്കൊള്ളി ആവശ്യമാണ്. അതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനോ നാല് തീപ്പെട്ടിക്കുള്ള ആവശ്യമാണ്. നാല് മാത്സ് സ്റ്റിക്സ് നമുക്ക് ആവശ്യമാണ്. ഫോർ മാത്സ് സ്റ്റിക്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്ന് തന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഡോട്ട് വഴി ഞങ്ങൾ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ആ കൂട്ടുകാരൊന്ന് ശ്രമിക്കുമല്ലോ, വളരെ എളുപ്പമാണ്. കൂട്ടുകാരി നിങ്ങൾക്കിഷ്ടമുള്ള എന്താണ് പറയുക, നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്സൊക്കെ അതിൽ വരക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളൊന്ന് വരച്ച് നോക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് നിങ്ങളുടെ രക്ഷിതാക്കളെ സഹായം കൂടി തേടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിന്നുള്ള പ്രവർത്തനങ്ങൾ ആ കൂട്ടുകാർക്ക് മനസ്സിലാകാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.